ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരെ, വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തെ പ്രത്യാശയുടെ ലേഖനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാന ആശയം ക്രിസ്തീയ പ്രത്യാശയാണ്. മാമോദിസായോടനുബന്ധിച്ച് സ്നാനാർത്ഥികൾക്ക് നൽകിയിരുന്ന വിശ്വാസപരവും ധാർമ്മികവുമായ പ്രബോധനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ഒന്നാം ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരാണ് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പത്രോസ്. ഈ ലേഖനം എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് AD 64 66 ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. കാരണം പത്രോസിനെ നീറോ ചക്രവർത്തിയാണ് കുരിശിൽ തറച്ച് കൊന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. രക്തസാക്ഷിയായത് ഈ കാലഘട്ടത്തിലാണ്, ഈ AD 66 കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ പുസ്തകം എഴുതപ്പെട്ടു എന്നാണ് പിതാക്കന്മാർ കരുതുന്നത്. ആർക്കെഴുതി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏഷ്യ മൈനർ പ്രദേശത്തെ, അതായത് ഇന്നത്തെ തുർക്കി, 5 പ്രവിശ്യകളിൽ ഏതൊക്കെയാണ് അവിടെ പറയുന്നുണ്ട്? ഒന്നാം അധ്യായത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്കയിലും ആസിയയിലും ബിതുന്യയിലും, അതാണ് ഈ 5 പ്രവിശ്യ. അതായത് ഏഷ്യ മൈനറിലെ വടക്കൻ ഭാഗത്തുള്ള 5 പ്രവിശ്യകളാണ്. ഈ പ്രവിശ്യകളിൽ ചെതറിപ്പാർക്കുന്ന ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നീറോയുടെ പീഡനകാലത്ത് ഇവർ വിശ്വാസപരമായിട്ട് അവരെ വ്യതിചലിച്ചു, അവരെ പിന്നോക്കം പോകുന്നു. അതുപോലെ തന്നെ അവർക്കൊത്തിരി പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായി, ഒത്തിരി പീഡനങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിനും അവർക്ക് ആവശ്യമായ ധൈര്യവും ഉറപ്പും കൊടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. ഇതിൻ്റെ അകത്ത് പ്രധാന ആശയം എന്ന് പറയുന്നത് ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത് മാമോദിസായിലൂടെയുള്ള വീണ്ടും ജനനത്തെക്കുറിച്ചാണ് അവിടെ ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആ മാമോദിസായുടെ അല്ലെങ്കിൽ വീണ്ടും ജനനത്തിൻ്റെ പ്രായോഗിക അർത്ഥതലങ്ങളാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിലൂടെ കരഗതമാകുന്ന രക്ഷയെ സംബന്ധിച്ചും വിശുദ്ധ ജീവിതത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ഈ ലേഖനം വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. അവിടെ പത്രോസ്ലീഹായുടെ ചിന്തയിൽ ക്രിസ്ത്യാനികൾ ഒന്നാമതായി അവർ പിതാവാം ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയും ലഭിച്ചവരാണ്. ഇസ്രായേൽ ജനം നമുക്കറിയാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം പഴയ ഇസ്രായേൽ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് പുതിയ ഇസ്രായേലാണ്, അത് ക്രിസ്തീയ സഭയാണ്. അപ്പോൾ ആ യഥാർത്ഥ ദൈവത്തിൻ്റെ ജനമാണ്, അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ട ജനമാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. പിതാവാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയും ലഭിച്ചവരാണ് ഇസ്രായേൽ ജനം. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ കാൽവറിയിലെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഇസ്രായേൽ ജനമെന്ന് അവിടെ പറയുന്നത്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. ആ മൂന്ന് കാര്യങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ. പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനും ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി എന്താ അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങൾ അവിടെ എന്താണ് അവിടെ പ്രത്യേകമായിട്ട് അവിടെ പറയുന്നത്. ഒരു തൃത്വത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അതായത് പിതാവാം ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയും ലഭിച്ചവരാണ് ഇസ്രായേൽ ജനം. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണവർ. മൂന്നാമതായിട്ട് അവർ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടവരാണ് ഉണ്ടോ. അപ്പം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് തത്വത്തിൻ്റെ അർത്ഥതലങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി വളരെ താഴോട്ട് വരുമ്പോൾ മാമോദിസമുള്ള വീണ്ടും ജനനത്തെ പറ്റിയാണ് ഒന്നാം അധ്യായം 3 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടിസ്ഥാനം നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. മാമോദിസ മൂലമുള്ള വീണ്ടും ജനനത്തെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനവുമായി ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് മാമോദിസായും കർത്താവിൻ്റെ ഉത്ഥാനവും
മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള കടന്നുവരുവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് റോമാലേഖനത്തിൽ 6-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ, അപ്പം ഇവിടെ പറയുന്നത് മാമോദിസായെയും അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെയും തമ്മിൽ അവിടെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ രണ്ട് ആശയങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, മാമോദിസായിലൂടെ നമ്മൾ കർത്താവിൻ്റെ ആ ഒരു കഷ്ടാനുഭവത്തിൽ നമ്മൾ പങ്കാളികളായിത്തീരുന്നു. കർത്താവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുകയും കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ നമ്മൾ അനുരൂപപ്പെടുകയും ചെയ്യുന്നു. ഈ രണ്ട് ആശയങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും, കേട്ടോ, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. ഇവിടെ മാമോദിസായുടെ കൂടി യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുകയാണ്. കൂടാതെ വീണ്ടും അവിടെ പറയുന്നു, അതുപോലെ തന്നെ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. ഒന്ന്, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ അനുരൂപരായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പക്ഷേ മാമോദിസായിലൂടെ ലഭിക്കുന്ന സുഹൃത്തുക്കളാണ് എന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട്, പീഡയേൽക്കുന്ന ക്രിസ്ത്യാനികൾ അവർ പ്രത്യാശയുള്ളവരായി ആനന്ദിക്കുവാനായിട്ടാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ഉണ്ടോ, അവർ 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്. അവർ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളെല്ലാം താൽക്കാലികമാണ്. നിത്യമായ ഒരു രക്ഷ, ഒരു രക്ഷയുടെ അനുഭവം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ താൽക്കാലികമായിരിക്കുന്ന പരീക്ഷകളെ തരണം ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് രക്ഷയുടെ അനുഭവം ലഭിക്കുന്നത് എന്ന് അവിടെ പറയുന്നു. പിന്നീട് 1 മുതൽ 1-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് വിശുദ്ധ പ്രത്യാശ ജീവിതം നമ്മൾ എപ്രകാരമാണ് നയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുകയാണ്, വിശുദ്ധമായ പ്രത്യാശ ജീവിതം നയിക്കാൻ ശ്ലീഹ ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ പറയുന്നു, 1-ാം അധ്യായം 14 മുതൽ 16 വാക്യങ്ങളിൽ പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ. ഈ ലോകം പ്രലോഭനങ്ങളുടെ ലോകമാണ്, ആ പ്രലോഭനങ്ങളിൽ നാം വീഴരുത് എന്നുള്ള ആശയം അവിടെ കൊടുത്തിട്ടുണ്ട്. വിശ്വാസം പ്രവൃത്തി പദത്തിലെത്തുന്നത് അനുസരണയിലൂടെയാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവീക കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ എല്ലാ ക്രിസ്ത്യാനികളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശയവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് സഹനവും പീഡയാണ്. അതായത് സഹനങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യാനികൾ തളർന്നു പോകരുത്. ക്രിസ്തുവിൻ്റെ മഹനീയമായ ഉദ്ധാനം ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ആധാരമായി നിലകൊള്ളണം. 1-ാം അധ്യായം 18 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്, നമുക്ക് പുസ്തകത്തിൽ നോക്കാം, എല്ലാവരും വേദവസ്തു ഉണ്ടായിരിക്കണം കയ്യിൽ. അപ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ എന്താണ് അവിടെ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അപ്പം ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെയും അനുഭവത്തിൻ്റെയും അർത്ഥതലങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവസാനമായിട്ട് സഹോദര സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സഹോദര സ്നേഹം, അതായത് 1-ാം അധ്യായം 23 വാക്യങ്ങളിൽ നമുക്കറിയാം, അഗാപ്പെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് അതിൻ്റെ അർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിസ്വാർത്ഥ സ്നേഹം, അതായത് നമ്മളൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ്, ഒന്നും സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രതിഫലേച്ഛയില്ലാത്ത സ്നേഹം, കർത്താവിൻ്റെ കാൽവറയിലെ സ്നേഹമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവൻ സഹോദരനെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അത് സ്നേഹമല്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്? അതുകൊണ്ട് നാം എല്ലാവരും പരസ്പര സ്നേഹത്തിലൂടെ
സഹോദര സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടിയ ജീവിതം നയിക്കണം എന്നുള്ള ആശയമാണ് ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ സമാപിക്കുകയാണ്.